ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും റാഗിപ്പൊടിയും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം ഒന്ന് അരിപ്പയിൽ അരിച്ചിരിക്കണം, എന്നിട്ടേ ആ പൊടി എടുക്കാവൂ. അങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത്. ഇത് 250 ml കപ്പിൻ്റെ അളവിൽ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ പൊടി ഇട്ടുകൊടുത്തതുകൊണ്ട് പാല് താഴെ വരെ ആയി കാണത്തില്ല, അതുകൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇത്രയും കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ നിന്നും തുടച്ചെടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇട്ടു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഒരു മധുരമാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇട്ടു കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുത്ത ശേഷം അരിപ്പയിൽ അരിച്ച് കരടെല്ലാം മാറ്റിയ ശർക്കരപ്പാനിയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഒന്ന് കാണിച്ചു തരാം. കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതാണ് ഈ ഒരു മാവിൻ്റെ പരുവം. ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് രണ്ട് നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ വലിപ്പത്തിൽ തന്നെ ഈ ഒരു പഴവും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയും പഴമൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് കടായി മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇത്രയും നെയ്യിൽ കിടന്ന് അത് വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ് ഇപ്പോൾ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. ഒരു 30 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുത്താലേ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഈ ഒരു കൂട്ട് എടുക്കുന്നതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും വേവുന്ന ടൈം. ഞാൻ എടുത്തിട്ടുള്ള അളവിനാണ് ഈ ഒരു ടൈം പറഞ്ഞത്. 30 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ താഴത്തെ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ദോശക്കല്ലിലും കൂടെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുവരെ വേവിച്ചെടുത്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം.
ഇനി ഈ ഭാഗവും കൂടെ ഒന്ന് വെന്തു വരട്ടെ ഇപ്പോൾ ഇത് വേവാനുള്ള സമയമായി ഇനി ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്സ് ആണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്